ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ഫ്ലോഗ്സ് ഇന്ന് ഞാനിവിടെ ഒരു മട്ടൺ ലിവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് മട്ടൺ വാങ്ങിയപ്പോൾ അതിൽ കുറച്ച് ലിവർ കൂടി ഉണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ എങ്കിലും ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് നല്ലൊരു പെപ്പർ ഫ്രൈ അതിനുവേണ്ടി ഞാൻ അതിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലിവർ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇതൊരു കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനിയും ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ചാറല്ലി വെളുത്തുള്ളി അതും ചതച്ചെടുത്തതാണ് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗാർഡൻ ഫ്രഷ് കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനിയും ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല ഇനിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടിയവരെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുത്താൽ മതി ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്താ ഒരു ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് മറന്നുപോയി മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കർ ഇവിടെ രണ്ട് വിസിലൊക്കെ വന്നു അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ എന്തോ ആയെന്നൊന്ന് നോക്കാം കുറച്ച് വെള്ളം കൂടെ ഉണ്ട് കണ്ടോ പറ്റിയിട്ടില്ല ഇനി ഇത് വെന്തോന്നുകൂടെ ഒന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇനി സ്റ്റൗ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് പറ്റട്ടെ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം ലിവറിനകത്തെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലിവർ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുപ്പേ വെച്ചു അത് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലിവർ ഫ്രൈക്ക് കുരുമുളക് നല്ലതുപോലെ വേണം ഇനി നമുക്കിതിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന ലിവർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം മട്ടൺ ലിവർ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഇത് വൈറ്റമിൻ എയുടെ നല്ലൊരു സോഴ്സാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ് അതുപോലെ തന്നെ അയൺ ധാരാളമുണ്ട് അനീമിയയ്ക്കിത് വളരെ നല്ലതാണ് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഗാർഡൻ ഫ്രഷ് കറിവേപ്പില കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം കരളിങ്ങനെ നന്നായിട്ട് കുരുമുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ ചുവയൊട്ടും അറിയത്തേയില്ല എൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ മട്ടൺ ലിവർ ഫ്രൈ ചെയ്ത് തരുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കരള് കൂട്ടാൻ പഠിച്ചത് നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ മട്ടൺ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി മട്ടൻ്റെ ലിവറ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇത് അത്രയ്ക്ക് അടിപൊളിയാണ് എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു ഓൾ ലവ് യു ഓൾ